ഇടുക്കിയിൽ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ അക്രമസമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നിയമ നടപടി കർശനമാക്കി പോലീസ്. പോലീസിനെ ആക്രമിച്ചതിന് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽ നാടനും ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നപ്പോൾ കേസ് വസ്തുതകൾ മറച്ചുവെച്ച് കോൺഗ്രസ് നടത്തുന്നത് സമര നാടകമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നപ്പോൾ കേസ് അല്പസമയത്തിനകം തന്നെ കോടതി പരിഗണിക്കും. രണ്ടുപേരോടും, മാത്യു കുഴൽ നാടനോടും മുഹമ്മദ് ഷിയാസിനോടും നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേതൻ സാജൻ ചേരുന്നു. ചേതൻ, ഇന്നലെ നടത്തിയ അക്രമസമരം, പോലീസിന് നേരെ നടത്തിയ വലിയ അഴിഞ്ഞാട്ടം, അക്രമം, പോലീസുകാർക്ക് യൂണിഫോം ഇട്ട പോലീസുകാർക്ക് നേരെ നടത്തിയ ഒരു ജനപ്രതിനിധിയും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും നടത്തിയ അക്രമം, ആ കേസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. നേരത്തെ 11 മണിക്ക് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇരുവരോടും നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ രണ്ടുപേരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എപ്പോഴാണ് കോടതി കേസ് പരിഗണിക്കുന്നത്? സിജു, ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ആദ്യം 11 മണിക്കാണ് ഇരുവരോടും ഹാജരാവാൻ പറഞ്ഞത്, അതായത് മുഹമ്മദ് ഷിയാസിനോടും മാത്യു കുഴനാടനോടും ഹാജരാവാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 12 മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കും എന്നാണ് നമ്മൾക്ക് ലഭിച്ച വിവരം. ഇരുവരും 11:30 അല്ലെ 11:30 11:45 ഇവിടെ കോടതി പരിസരത്തേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം. അവരിപ്പോൾ അനിശ്ചിതകാല ഉപവാസ സമര പന്തലിലാണ്. അവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഈ കോടതി പരിസരത്തിന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർക്കെതിരെ ചുമത്തിയ കേസുകൾ ജാമ്യമില്ലാ കുറ്റമാണ്. അതായത് മൃതദേഹം, ഒരു ചോദ്യം കൂടി, അതായത് ഇവർ അനിശ്ചിതകാല ഉപവാസ സമരം നടത്തുന്നത്, ഇവരുടെ ആവശ്യം എന്താണ്, ഉപവാസ സമരത്തിന്റെ ആവശ്യം? സിജു, അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്തെന്ന് വെച്ചാൽ, ഈ മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുക, അതുപോലെ തന്നെ ഈ മരിച്ച ഇന്ദിരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഇന്നലെ തന്നെ മന്ത്രിമാർ അവിടെ എത്തി നേരിട്ട് കൈമാറുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഇപ്പോൾ സഹോദരന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തി ഇക്കാര്യത്തിൽ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ഇടപെടലും, യാതൊരു കുഴപ്പവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിഷേധ പരിപാടികൾ നിർത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഉപവാസ സമരം എന്ന ആ ഒരു വ്യാജേന ഒരു സമരം, ഒരു അക്രമ സമരം അവരോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല ബന്ധുക്കൾക്കും നാട്ടുകാർക്കും. അത് തന്നെയാണ് സിജു. അതായത് ഈ മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ ഉപവാസ സമരം, ഈ പ്രതിഷേധം എന്ന് പോലും പറയാൻ പറ്റില്ല, ഈ അക്രമ സമരം, നമുക്കറിയാം കൃത്യമായി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു മന്ത്രിമാർ ഇവിടെ എത്തണമെന്നും ഈ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും, അതുപോലെ തന്നെ ഫെൻസിങ്, ഈ മേഖലയിൽ ഫെൻസിങ് ഏർപ്പെടുത്തുക, ഈ വിഷയത്തിൻ്റെ ഗൗരവം മുന്നിൽ കണ്ട് തന്നെ ഇന്നലെ മന്ത്രിമാരുടെ സംഘം ഇവിടെ എത്തുകയുണ്ടായി. പി രാജീവും അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇന്നലെ ഇവിടെ എത്തുകയുണ്ടായി, 10 ലക്ഷം രൂപ വിതരണം ചെയ്തു. നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സാധാരണ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപയാണ് നൽകാറ്, പിന്നീടാണ് രണ്ടാം ഗഡുവായി വീണ്ടും 5 ലക്ഷം രൂപ നൽകുക. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവം മുന്നിൽ കണ്ട് 10 ലക്ഷം തന്നെ നൽകുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ മേഖലകളിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായി, മേഖലകളിൽ ഫെൻസിങ് നടക്കാനുള്ള ഫെൻസിങ് നടപടികളും ആരംഭിക്കുകയുണ്ടായി. അടുത്ത മാസത്തോടുകൂടി ഈ ഫെൻസിങ്ങിനുള്ള നടപടികളൊക്കെ തുടങ്ങുന്നതായിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്തിനു വേണ്ടിയാണെന്ന് ഈ നടത്തുന്ന കോൺഗ്രസിൻ്റെ ഈ അക്രമ സമരം എന്തിനു വേണ്ടിയാണെന്ന് പോലുമുള്ള ഒരു അർത്ഥശൂന്യമായി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അതിൽ തന്നെ വ്യക്തമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ലാഭം നേടാൻ വേണ്ടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇന്നലെ അക്രമസമരം നടത്തിയ, പോലീസിന് നേരെ വലിയ തരത്തിൽ അക്രമം നടത്തിയ, മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ മാത്യു കുഴൽനാടൻ്റെയും അതോടൊപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുമെതിരെ എടുത്ത കേസ് അല്പസമയത്തിനകം തന്നെ കോടതി പരിഗണിക്കുക. ഇരുവരോടും നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.